ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിലെ ഫസ്റ്റ് ഫേസിൽ ഉൾപ്പെട്ടിരുന്ന ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെക്കാൻ പീഠഭൂമി, ഉത്തര മഹാസമതലം, തീരസമതലങ്ങൾ, ഹിമാലയൻ പർവ്വത മേഖല എന്നീ നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലമാണ് അല്ലേ? ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ? അപ്പം ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല നല്ല പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയുള്ള ഫേസിൽ എക്സാം എഴുതാൻ പോകുന്നവർ ആ ഒരു ടോപ്പിക് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പൊക്കോളൂ. കാരണം അതിൽ നിന്ന് ഒന്നോ ഒന്നിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും ആറായിട്ട് തിരിക്കാൻ പറ്റും. എത്രയായിട്ടാണ്? ആറായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖല, രണ്ട് ഉത്തര മഹാസമതലം, മൂന്നെന്ന് പറയുന്നത് മരുഭൂമികൾ, നാലെന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി, അഞ്ച് തീരപ്രദേശം, ആറെന്ന് പറയുന്നത് ദ്വീപുകൾ. ഇങ്ങനെ ആറായിട്ടാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളെ തിരിക്കാൻ പറ്റുന്നത്. ഇനി ഇതിൽ ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അതായത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ ഏകദേശം കിഴക്ക് ഭാഗം വരെ വ്യാപിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉത്തര പർവ്വത മേഖല നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഫ്ലാൻഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇന്ത്യയിലെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇമേ ഏറ്റവും മേളിൽ, അതായത് ഏറ്റവും നോർത്ത് മുതൽ നമ്മുടെ ഈ കിഴക്കേ അറ്റം വരെയുള്ളൊരു മേഖലയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഈ ഉത്തര പർവ്വത മേഖലയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഇതിലെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയം, ഈ നടുക്ക് വരുന്ന ഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും താഴെയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കിഴക്കായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ മലനിരകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു അല്ലേ. ഇനി ഓരോന്നിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നത്. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ഉൾപ്പെടുന്നത് ഏത് ഉത്തര പർവ്വത മേഖലയുടെ ഡിവിഷനിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ട്രാൻസ് ഹിമാലയത്തിലാണ് അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ചോദിക്കും, ചിലപ്പോൾ കാരക്കോറം ഉൾപ്പെടുന്നത് ഏതിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ട്രാൻസ് ഹിമാലയത്തിലാണെന്ന് പറയണം. ഇനി അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹിമാലയം അല്ലേ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് ഹിമാന്ദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹിമാന്ദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഹിമാന്ദ്രിയാണ്. ഇനി അവസാനത്തെ ഏറ്റവും കിഴക്കായി കാണപ്പെടുന്ന ഭാഗമാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് കുറച്ച് കുന്നുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് പത്കായി ഭൂമാണ്. പത്കായി ഭൂം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് പത്കായി ഭൂം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് നാഗാ കുന്നുകളാണ്, നാഗാ ഹിൽസ്. പേരിൽ തന്നെയുണ്ട്, നാഗാ ഹിൽസ് കാണപ്പെടുന്നത് നാഗാലാൻഡിലാണ്. ഇനി ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ എന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളിലാണ് ഉൾപ്പെടുന്നത്. മാത്രമല്ല ഇവ മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്. ഇനി അവസാനത്തെ കുന്നാണ് മിസോ കുന്നെന്ന് പറയുന്നത്. മിസോ കുന്ന്, മിസോ കുന്നുകൾ കാണപ്പെടുന്നത് പേരുപോലെ തന്നെ മിസോറാമിലാണ്. മിസോറാമിലാണ് മിസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട ഡിവിഷൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് പർവ്വത നിരകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓരോന്നും ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. മാത്രമല്ല ഇതിനെ ഓരോന്നിനെക്കുറിച്ചും സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പോകുന്നില്ല. നമ്മളിനി അടുത്ത് നോക്കുന്നത് ഉത്തര പർവ്വത മേഖലയുടെ സവിശേഷതകളാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നുള്ളതാണ്. അതായത് ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ സവിശേഷതയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തര പർവ്വത മേഖലയുടെ കുറച്ച് സവിശേഷതകളാണ് നമ്മളിനി അടുത്ത് നോക്കുന്നത്. ഉത്തര പർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഉത്തര പർവ്വത മേഖല ഇന്ത്യയ്ക്ക് ഒരു സ്വാഭാവിക അതിർത്തി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്കേ അറ്റം വരെയാണ് നമ്മുടെ ഈ ഒരു ഉത്തര പർവ്വത മേഖല വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വാഭാവിക അതിർത്തി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശം തടയുകയും ഇന്ത്യൻ സംസ്കാരം വളരെ നല്ലപോലെ സംരക്ഷിക്കാനും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക അതിർത്തിയായിട്ട് ഈ ഹിമാലയൻ നിരകൾ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ആക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിമാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഈ നദികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ജലസമ്പുഷ്ടമായിട്ടുള്ള നദികളാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദികളാണ് ഈ പറയുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. മാത്രമല്ല വേനൽക്കാലത്ത് മഞ്ഞുരുകിയുള്ള വെള്ളം ഉള്ളതുകൊണ്ട് ഒരിക്കലും വറ്റാത്ത നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത്രത്തോളം വലിയൊരു ജലസമ്പത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിലും ഉത്തരപർവ്വത മേഖലയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. മാത്രമല്ല ഈ ഹിമാലയൻ നദികൾ ഒഴുകി വരുന്ന സമയത്ത് സമതല പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് കൊണ്ടുവരുന്ന അവക്ഷിപ്തങ്ങൾ സൈഡിലേക്ക് നിക്ഷേപിക്കുകയും ഒരു സമതല പ്രദേശം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. സമതല പ്രദേശം രൂപീകരിക്കുന്നതിലും ഹിമാലയൻ നദികൾക്ക് പങ്കുണ്ട്. അതിന് കാരണക്കാരാവുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ അടുത്തൊരു സവിശേഷത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഉത്തരപർവ്വത മേഖലയുടെ ഒരു വലിയ സവിശേഷതയാണ് ഉത്തരേന്ത്യയിൽ മഴ പെയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഉത്തരേന്ത്യയിൽ മഴ പെയ്ക്കുന്നതിന് ഉത്തരപർവ്വത മേഖലയ്ക്ക് അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വത നിരകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ള പ്രധാന പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ മൺസൂൺ കാറ്റുകൾ തെക്കിൽ നിന്നാണ് വരുന്നത്, അതായത് ഇന്ത്യയുടെ തെക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ, തെക്ക് ഭാഗത്തു നിന്നാണ് വരുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ഉത്തരപർവ്വത മേഖലയിൽ തട്ടിയിട്ട് ഉത്തരേന്ത്യയിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരേന്ത്യയിൽ മഴ ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ഉത്തരപർവ്വത മേഖല ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്ക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ വടക്ക് നിന്ന് വരുന്ന, അതായത് വടക്കു ഭാഗത്ത് നിന്ന് വരുന്ന ശീതക്കാറ്റുകളുണ്ട്. അപ്പോൾ ഈ ശീതക്കാറ്റുകളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട്, അതായത് ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നതിലും ഉത്തരപർവ്വത മേഖലയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യ്ക്കുകയും അതുപോലെ തന്നെ വടക്ക് നിന്ന് വരുന്ന ശീതക്കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യക്ക് ഒരു നല്ല കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നതിലും നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. ഓക്കെ, ഇനി ഉത്തരപർവ്വത മേഖലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അവിടുത്തെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഒട്ടേറെ സസ്യ ജന്തുജാലങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാവുന്നതാണ്. അതും ഈ പറയുന്ന പോലെ ഉത്തരപർവ്വത മേഖലയുടെ വളരെ വലിയൊരു സവിശേഷതയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉത്തരപർവ്വത മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട ഡിവിഷൻസ്, അതിൽ ഉൾപ്പെടുന്ന കുറച്ച് പർവ്വത നിരകൾ, പിന്നെ നമ്മൾ പഠിച്ചത് അതിൻ്റെ സവിശേഷതയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഉത്തരമഹാസമതലം എന്ന് പറയുന്നൊരു ഭൂപ്രകൃതി വിഭാഗമാണ്. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായിട്ടാണ് ഉത്തരമഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാലയൻ നദികൾ ഈ പർവ്വത മേഖലയിൽ നിന്ന് വഹിച്ചുകൊണ്ടുവരുന്ന അവക്ഷിപ്തങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരമഹാസമതലം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അവക്ഷിപ്തങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും എക്കൽ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ഒരു എക്കൽ സമതലമാണ്. അപ്പോൾ ഈ ഉത്തരമഹാസമതലം രൂപീകരിച്ചിരിക്കുന്നത് ആരാണ്? ഹിമാലയൻ നദികളാണ്. ഈ നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരമഹാസമതലത്തെ പ്രധാനമായിട്ടും നാലായിട്ട് തിരിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിച്ചിരിക്കുന്നത് സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും ചേർന്നാണ്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിച്ചിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും. ഇനി അടുത്ത സമതലത്തിൻ്റെ പേരാണ് മരുസ്ഥലി ബാഗർ സമതലം എന്ന് പറയുന്നത്. മരുസ്ഥലി ബാഗർ സമതലം. ഈ മരുസ്ഥലി ബാഗർ സമതലം രൂപീകരിച്ചിരിക്കുന്ന നദികൾ എന്ന് പറയുന്നത് ലൂണിയും സരസ്വതിയാണ്. അപ്പോൾ ലൂണിയുടെയും സരസ്വതിയുടെയും നിക്ഷേപ പ്രക്രിയ വഴി രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ സമതലം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് മരുസ്ഥലി ബാഗർ സമതലമാണ്. ഓക്കെ, ഇനി അടുത്ത സമതലമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഗംഗാ സമതലം, ഗംഗാ സമതലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗംഗയും ഗംഗയുടെ പോഷക നദികളും കൂടെ രൂപീകരിച്ചിരിക്കുന്നൊരു സമതലമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളും കൂടെ രൂപീകരിച്ചിരിക്കുന്നൊരു സമതല പ്രദേശമാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരമഹാസമതലത്തിന് നമുക്ക് നദികളുടെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം, മരുസ്ഥലി ബാഗർ സമതലം, ഗംഗാ സമതലം, അതുപോലെ തന്നെ
ബ്രഹ്മപുത്ര സമതലം. ഇവ ഏതൊക്കെ നദികൾ കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നതും കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഉത്തര മഹാസമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഉത്തര മഹാസമതലത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. നമുക്കറിയാം ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു എക്കൽ സമതലമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു മേഖലയാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണിത്. പ്രധാനമായിട്ടും ഗോതമ്പ്, ചോളം, നെല്ല് എന്നീ ധാന്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഉത്തര മഹാസമതലം എന്നാണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ ധാന്യപുര, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഈ ഒരു പ്രദേശം വളരെ കൃഷിയോഗ്യമായതുകൊണ്ട് തന്നെ വളരെ പണ്ട് കാലം മുതൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയും ചോദിക്കാം, ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനനിബിഡമായ പ്രദേശം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അതിൻ്റെ ആൻസർ ഉത്തര മഹാസമതലമാണ്. അതിൻ്റെ കാരണം എന്താണ്? വളരെ കൃഷിയോഗ്യമായിട്ടുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്നെന്ന് പറയുന്നത് വളരെയധികം കൃഷി കൂടുതലുള്ളൊരു പ്രദേശമാണ്, രണ്ടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റെയിൽ, റോഡ്, കനാൽ ശൃംഖല നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടെയാണ് ഈ ഒരു ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ കൃഷിയുള്ള പ്രദേശമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ ഗതാഗതത്തിനും ഈ പറയുന്ന ശൃംഖലകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റെയിൽ, റോഡ്, കനാൽ ശൃംഖല ഉള്ള പ്രദേശമായിട്ട് നമുക്ക് ഉത്തര മഹാസമതലം മാറുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ ആൻസർ വന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നൊരു പ്രദേശമാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് കൃഷിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്തായിട്ട് മാറുന്നത്? ഉത്തര മഹാസമതലമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമതലത്തിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് മരുഭൂമി. അപ്പോൾ ഇന്ത്യയിൽ ഒരു മരുഭൂമിയുണ്ട് അല്ലേ. ഈ മരുഭൂമിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ഉത്തര മഹാസമതലം ഉണ്ടല്ലോ, ഈ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ടാണ് ഈ മരുഭൂമി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മരുഭൂമി രൂപപ്പെട്ടു, ഉത്തര മഹാസമതലം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ മരുഭൂമി രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ വാർഷിക വർഷാനുപാതം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിന് കുറവാണ്. അതുകൊണ്ടാണ് ഇതൊരു മരുപ്രദേശമായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇത്രയും മഴ കുറഞ്ഞു പോയത്? ഇന്ത്യയിൽ മഴ ലഭിക്കാൻ കാരണമായ പ്രതിഭാസം എന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളാണല്ലേ. പക്ഷേ മൺസൂൺ കാറ്റുകൾക്ക് ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് ഈ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറായിട്ട് വരുന്ന ഈ ഒരു മേഖലയിൽ, അതായത് രാജസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആ ഒരു പ്രദേശത്താണ് ആരവല്ലി പർവ്വതനിരകൾ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ മൺസൂൺ കാറ്റുകൾ തെക്കിൽ നിന്ന് വന്ന് ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം, അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ ഈ മരുഭൂമി പ്രദേശത്തേക്ക് മൺസൂൺ കാറ്റുകൾക്ക് എത്തപ്പെടാൻ പറ്റാതെ വരികയും അവിടുത്തെ മഴ എന്ന് പറയുന്നത് ഗണ്യമായി കുറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇന്ത്യയിലെ മരുപ്രദേശമായിട്ട് മാറിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഈ ഒരു മരുഭൂമിയെ നമ്മൾ പറയുന്ന പേരാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മരുഭൂമിയുടെ പേരെന്താണ്? ഥാർ മരുഭൂമി. ഇത് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു രാജസ്ഥാൻ അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണ്. ബാക്കി പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു മേഖലയും കൂടെയാണ് ഇത്. അടുത്ത് നമ്മൾ നോക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്താണ് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്? നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, ഒഡീഷ എന്നിവ. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗം വ്യാപിച്ചിരിക്കുന്നത്. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം. അടുത്തോർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി.
എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതവുമായിട്ടുള്ള മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ളത്. അടുത്തത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. കാരണം ധാരാളം ധാതുക്കൾ ഈ ഒരു പ്രദേശത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയെ നമ്മൾ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് നമുക്ക് പൂർവ്വഘട്ടവും കാണാൻ കഴിയും. ഇനി ഈ ഒരു മേഖലയിൽ ഒരുപാടിനം മണ്ണിനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മണ്ണിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉത്തര മഹാസമുദ്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ എക്കൽ മണ്ണാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒരുപാടിനം മണ്ണുകളുണ്ട്. അതായത് പ്രധാനമായിട്ടും കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ്, പിന്നെ ലാറ്ററേറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്നീ മണ്ണിനങ്ങളൊക്കെ ഈ പറയുന്ന ഉപദ്വീപീയൻ പീഠഭൂമിയിൽ കാണപ്പെടാറുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. തീരപ്രദേശങ്ങൾ നമുക്കറിയാം, ഇന്ത്യക്ക് ഒരു വലിയ തോതിലുള്ള സമുദ്രാതിർത്തി ഉണ്ട്. ഏകദേശം 7500 കിലോമീറ്ററോളം ഇന്ത്യക്ക് സമുദ്രാതിർത്തി വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ സമുദ്രാതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ സമുദ്രാതിർത്തി ഉള്ളത്? ഇപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് സമുദ്രാതിർത്തി ഉള്ളത്. മാത്രമല്ല ഇന്ത്യയിലെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സമുദ്രാതിർത്തി ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത്. ഇപ്പോൾ ഗുജറാത്ത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, പിന്നെ വരുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ സമുദ്രാതിർത്തി ഉള്ളത്. മാത്രമല്ല 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സമുദ്രാതിർത്തി ഉണ്ടല്ലേ. അത് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ്, ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, കിഴക്ക് ഭാഗത്തായിട്ട് പുതുച്ചേരിയും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും. അപ്പം ഇത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ്, ഈ 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് ഇന്ത്യയിൽ സമുദ്രാതിർത്തി വരുന്നത്. അപ്പോൾ 9 സംസ്ഥാനങ്ങൾക്കും 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് ഇന്ത്യയിൽ സമുദ്രാതിർത്തി വരുന്നത്. ഇനി നമ്മുടെ ഈ തീരപ്രദേശങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് പശ്ചിമ തീരം, രണ്ടെന്ന് പറയുന്നത് പൂർവ്വ തീരം. അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പടിഞ്ഞാറൻ തീരത്ത് നമ്മൾ പശ്ചിമ തീരം എന്നും അതുപോലെ തന്നെ കിഴക്കൻ തീരത്ത് നമ്മൾ പൂർവ്വ തീരം എന്നും രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഈ പശ്ചിമ തീരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവ. ഇനി പൂർവ്വ തീരത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? പൂർവ്വ തീരത്തിൽ തമിഴ്നാട് വരുന്നുണ്ട് കേട്ടോ. അതായത് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പശ്ചിമ തീരവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പൂർവ്വ തീരവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാടാണ് പശ്ചിമ തീരത്തിലും പൂർവ്വ തീരത്തിലും ഉൾപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പൂർവ്വ തീരത്തിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, അപ്പം ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ആണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നാണ് ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിലാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിലാണ് ഈ പറയുന്ന ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പശ്ചിമ തീരം ആരംഭിക്കുന്നത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമ തീരം. ഇനി പൂർവ്വ തീരം എന്ന് പറയുമ്പോൾ കന്യാകുമാരി മുതൽ സുന്ദർബൻസ് വരെയാണ്. ഇനി പശ്ചിമ തീരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. പശ്ചിമ തീരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗുജറാത്ത് തീരം, അതിനുശേഷം വരുന്നത് കൊങ്കൺ തീരം, അതിനുശേഷം വരുന്നതാണ് മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇനി പൂർവ്വ തീരത്ത് നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും. അതായത് കോറമാൻഡൽ തീരം, അതുപോലെ തന്നെ വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ രണ്ടായിട്ടാണ് നമുക്ക് പൂർവ്വ തീരത്തെ തിരിക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ ദിയു വരെയുള്ളൊരു പ്രദേശമാണ് ഗുജറാത്ത് തീരം എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ ദിയു വരെ, അതിനുശേഷം ദാമൻ ദിയു മുതൽ ഗോവ വരെയുള്ളൊരു പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ് കൊങ്കൺ തീരം. എങ്ങനെയാണ് പറഞ്ഞത്? ദാമൻ ദിയു മുതൽ ഗോവ വരെയുള്ള പ്രദേശമാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. അതിനുശേഷം ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ളൊരു പ്രദേശത്തെ പറയുന്ന പേരാണ് മലബാർ തീരം എന്ന് പറയുന്നത്. ഗോവ മുതൽ കന്യാകുമാരി വരെയാണ് മലബാർ തീരം എന്ന് പറയുന്നത്. ഇനി പൂർവ്വ തീരത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കന്യാകുമാരി മുതൽ നെല്ലൂർ വരെ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ വരെയുള്ളൊരു ഭാഗത്ത് പറയുന്ന പേരാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? കന്യാകുമാരി മുതൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ വരെയാണ് കോറമാൻഡൽ തീരം. ഇനി നെല്ലൂർ മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് വരെയുള്ളൊരു പ്രദേശത്ത് പറയുന്ന പേരാണ് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. വടക്കൻ സിർക്കാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി
ഇന്ത്യയിലെ ഈ തീരപ്രദേശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ തീരപ്രദേശങ്ങൾക്ക് മത്സ്യസമ്പത്ത് ധാരാളം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി കടലിൽ നിന്ന് നമുക്ക് മത്സ്യങ്ങൾ മാത്രമല്ല അല്ലേ, മറ്റ് ഒരുപാട് സമുദ്ര വിഭവങ്ങൾ നമുക്ക് കടലിൽ നിന്ന് ലഭിക്കാറുണ്ട്. മാത്രമല്ല പെട്രോളിയം പോലെയുള്ള വിഭവങ്ങൾ നമുക്ക് കടലിൽ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ പറയുന്ന തീരപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. മാത്രമല്ല ഈ രണ്ട് തീരങ്ങളും, അതായത് പശ്ചിമതീരവും പൂർവ്വതീരവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഈ പശ്ചിമ തീരം എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള, വളരെ നേരത്തെ ഒരു തീരമാണ്. അതേസമയത്ത് നമ്മുടെ കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം എന്ന് പറയുന്നത് അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു തീരപ്രദേശം കൂടെയാണ്. മാത്രമല്ല ഈ കിഴക്കൻ തീരത്തെന്ന് പറയുന്നത് നദികൾ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്നതുകൊണ്ട് ധാരാളം ഡെൽറ്റകൾ ഈ മേഖലയിൽ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കിഴക്കൻ തീരം എന്ന് പറയുന്നത് പശ്ചിമ തീരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫലഭൂഷ്ടമായിട്ടുള്ളൊരു ഭൂപ്രകൃതി വിഭാഗം കൂടെയാണ്. ഓക്കെ, അതായത് ഇവിടെ കൂടുതലായിട്ട് നെല്ല്, നാളികേരം എന്നീ വിളകൾ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. ഇനി പശ്ചിമ തീരത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ധാരാളം അഴികൾ, പൊഴികൾ, അതുപോലെ തന്നെ ലഗൂൺസ് ഒക്കെ ഒരുപാട് കാണാൻ കഴിയുന്നത്. ഈ പശ്ചിമതീരത്തും കൃഷിയുണ്ട്, നാളികേരമൊക്കെ ഒരുപാട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പശ്ചിമതീരത്തെക്കാളും കുറച്ചുകൂടെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് നമുക്ക് പൂർവ്വതീരത്തിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഒരുപാട് ഡെൽറ്റകളുണ്ട് അല്ലേ. ഡെൽറ്റകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കിഴക്കൻ തീര സമതലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫലഭൂഷ്ടമാണ്. അടുത്ത് നമ്മൾ കടക്കുന്നത് ഇന്ത്യയുടെ അവസാനത്തെ ഭൂപ്രകൃതി വിഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നതിലേക്കാണ്. അതാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദ്വീപുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ദ്വീപുകളെക്കുറിച്ചാണ് പറയേണ്ടത്, രണ്ട് ദ്വീപ സമൂഹങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ലക്ഷദ്വീപ്, രണ്ടെന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഏകദേശം 36 ദ്വീപുകൾ അടങ്ങിയതാണ് ഈ പറയുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, 36 ദ്വീപുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 11 മാത്രമേ ജനവാസമുള്ളൂ. ഇനി ഈ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ കിഴക്കായിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ആൻഡമാൻ എന്ന് പറഞ്ഞൊരു ദ്വീപസമൂഹവും നിക്കോബാർ എന്ന് പറയുന്ന മറ്റൊരു ദ്വീപസമൂഹമാണ് ഉള്ളത്. ആൻഡമാനിൽ ഏകദേശം 200 ദ്വീപുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോബാറിൽ ഏകദേശം 19 ദ്വീപുകളും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ഭൂരിഭാഗം ദ്വീപുകളും നിബിഡ വനങ്ങളാണ്. ഇനി നമുക്കറിയാം നിക്കോബാർ ദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോയിന്റാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനമ്പായിട്ട് കണക്കാക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിക്കോബാർ ഐലൻഡ്സിലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നർമ്മദ, മഹാനദി, ലൂണി, കാവേരി, 4 ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപദ്വീപീയ നദികൾ എന്താണ് അല്ലെങ്കിൽ അവ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ലൂണിയാണ്, ലൂണി. ബാക്കി വരുന്ന നർമ്മദ, മഹാനദി, കാവേരി ഈ 3 നദികളും ഉപദ്വീപീയ നദികളാണ്. ലൂണി എന്ന് പറയുന്നത് ഒരു ഉപദ്വീപീയ നദിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലൂണിയാണ് ആൻസർ എന്ന് പറഞ്ഞത്. സോ ഇനി ഉപദ്വീപീയ നദികൾ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമി പറഞ്ഞു അല്ലേ. ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉത്ഭവിച്ച് അതിലൂടെ ഒഴുകുന്ന നദികളാണ് ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 6 നദികളെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്ന് പറയുന്നത്. ഈ 6 നദികളാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ നദികളുടെ ഉത്ഭവസ്ഥാനം, അതിൻ്റെ ആകെ നീളം, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നിവ ചർച്ച ചെയ്യാം. ആദ്യത്തേത് മഹാനദിയാണ്. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല പർവ്വത നിരകളിൽ നിന്നാണ്. അപ്പോൾ മധ്യപ്രദേശിലെ മൈക്കല പർവ്വത നിരകളിൽ നിന്നാണ് മഹാനദി ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മായാണ് അല്ലേ. മഹാനദി, മൈക്കല, മധ്യപ്രദേശ്. അപ്പം നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുക, മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. ഇതിൻ്റെ നീളം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 857 കിലോമീറ്ററാണ്. അപ്പോൾ മഹാനദിയുടെ നീളം എത്ര? 857 കിലോമീറ്ററാണ്. ഇനി മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബും ടെല്ലും. ഏതൊക്കെയാണ്? ഇബ് ആൻഡ് ടെല്ല്. ഇബും ടെല്ലുമാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്.
ഇനി അടുത്ത നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരി ആരംഭിക്കുന്ന പർവ്വത നിര എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഈ പറയുന്ന ഗോദാവരി എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. ഗോദാവരിയുടെ നീളം എത്രയാണെന്ന് ചോദിക്കാം, നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോദാവരിയുടെ നീളം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ഇനി ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇന്ദ്രാവതി അതുപോലെ തന്നെ ശബരി. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. അടുത്ത് നമ്മൾ നോക്കുന്ന ഉപദ്വീപിയൻ നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. കൃഷ്ണ, കൃഷ്ണയും ആരംഭിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. അതായത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നാണ്, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്നാണ് കൃഷ്ണ എന്ന നദി ആരംഭിക്കുന്നത്. ഇതിൻ്റെ നീളം ചോദിക്കുകയാണെങ്കിൽ 1400 കിലോമീറ്റർ ആണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ ടോട്ടൽ നീളം എന്ന് പറയുന്നത്. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭീമ അതുപോലെ തന്നെ തുംഗഭദ്ര. അപ്പം ഭീമ, തുംഗഭദ്ര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ കൃഷ്ണയാണ്. കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. അടുത്ത പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദിയാണ് കാവേരി എന്ന് പറയുന്നത്. കാവേരി, കാവേരി ആരംഭിക്കുന്നതും പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അവിടുത്തെ സംസ്ഥാനം മാറുന്നുണ്ട്, കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ നിന്നാണ് കാവേരി ആരംഭിക്കുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി എന്ന നദി ആരംഭിക്കുന്നത്. കാവേരിയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 800 കിലോമീറ്റർ ആണ്. 800 കിലോമീറ്റർ ആണ് കാവേരിയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ഇനി കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അമരാവതിയും അതുപോലെ തന്നെ കബനിയുമാണ്. അമരാവതി, കബനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. അമരാവതി, കാവേരിയാണ് അല്ലേ. അപ്പോൾ ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. അപ്പോൾ ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഗോദാവരിയുടേതാണ്, അമരാവതി എന്ന് പറയുന്നത് കാവേരിയുടേതാണ്. ഓക്കെ, അതുപോലെ തന്നെ കബനിയും വരുന്നുണ്ട് അല്ലേ. കബനി നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു നദിയാണ്. കേരളത്തിലൂടെ ഒഴുകുന്നൊരു നദിയും കൂടെയാണ് കബനി എന്ന് പറയുന്നത്. കേരളത്തിലൂടെയും ഒഴുകുന്നൊരു നദിയാണ് കബനി എന്ന് പറയുന്നത്. കേരളത്തിലെ വയനാടിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി അല്ലേ. മാത്രമല്ല കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായിട്ട് നമ്മൾ പഠിക്കുന്ന കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളെല്ലാം ഈ പറയുന്ന കാവേരിയുടെ പോഷക നദികൾ കൂടെയാണ്. അപ്പോൾ കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? അമരാവതി, അതുപോലെ തന്നെ കബനി. അടുത്ത പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മൈക്കല നിരകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതിലാണ് നമ്മൾ പഠിച്ചത്? മഹാനദി അല്ലേ. മഹാനദിയിൽ ഞാൻ പറഞ്ഞു എല്ലാം മായാണ്. മഹാനദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മൈക്കല നിരകളാണെങ്കിൽ നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. മഹാനദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നർമ്മദ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നർമ്മദയുടെ ആകെ നീളം എത്രയാണ് എന്ന് ചോദിക്കാം. നർമ്മദയുടെ ആകെ നീളം എന്ന് പറയുന്നത് 1312 കിലോമീറ്റർ ആണ്. 1312 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ 1312 എന്ന് ഓർത്തിരിക്കുക. 1312 ഓക്കെ, ഒരു ഫാൻസി നമ്പറാണ്. 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ ആകെ നീളം എന്ന് പറയുന്നത്. നർമ്മദയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ഹിരണും ബെഞ്ചനുമാണ്. ഹിരൺ ആൻഡ് ബെഞ്ചൻ, ഈ രണ്ട് പേരുകളും ആൺകുട്ടികളുടെ പേരാണല്ലേ. ബാക്കി പോഷക നദികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നദികളുടെ പേരുകൾ സാധാരണ പെൺകുട്ടികളുടെ പേരായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരായിരിക്കും നൽകിയിരിക്കുന്നത്. പക്ഷേ നർമ്മദയുടെ പോഷക നദികൾക്ക് നിങ്ങൾ ഓർത്തിരിക്കുക ആൺകുട്ടികളുടെ പേരാണ്. എന്തൊക്കെയാണ്? ഹിരണും ബെഞ്ചനും. ഹിരൺ ആൻഡ് ബെഞ്ചൻ, ഹിരൺ ബെഞ്ചൻ എന്നീ പോഷക നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? നർമ്മദയുടെ പോഷക നദികളാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് താപ്തി നദിയെക്കുറിച്ചാണ്. താപ്തി നദി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച നദികളൊക്കെ ആരംഭിക്കുന്നത് ഒരു പർവ്വത നിരകളിൽ നിന്നോ പശ്ചിമഘട്ടത്തിൽ നിന്നോ ഒക്കെയാണ് അല്ലേ. പക്ഷേ നർമ്മദ നദി ആരംഭിക്കുന്ന ഒരു പീഠഭൂമിയിൽ നിന്നാണ്. ആ പീഠഭൂമിയുടെ പേരാണ് മുന്തായി പീഠഭൂമി. അപ്പോൾ മുന്തായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. ഈ മുന്തായി പീഠഭൂമി എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലെ ബൈതുൽ ജില്ലയിലെ മുന്തായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. എന്താണ് പറഞ്ഞത്? മധ്യപ്രദേശിലെ ബൈതുൽ ജില്ലയിലെ മുന്തായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി എന്ന് പറയുന്ന നദി ആരംഭിക്കുന്നത്. ഇനി താപ്തിയുടെ ആകെ നീളം ചോദിക്കുകയാണെങ്കിൽ 724 കിലോമീറ്റർ ആണ്. താപ്തിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ഇനി താപ്തിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ ആനർ, ഗിർന, ആനർ, ഗിർന എന്നീ രണ്ട് പോഷക നദികൾ, ആറുടെ പോഷക നദികളാണ് താപ്തിയുടെ പോഷക നദികളാണ് ആനർ, ഗിർന. അപ്പോൾ ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, അതുപോലെ തന്നെ താപ്തി.
ഈ ആറ് നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന പേരിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട നദികൾ എന്ന് പറയുന്നത്. ഇനി ഈ ഉപദ്വീപിയൻ നദികളിൽ തന്നെ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയുണ്ട്. കിഴക്കോട്ടൊഴുകുന്നവയുണ്ട്, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും ഉണ്ട്. ഉപദ്വീപിയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി എന്നിവ. ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി എന്നീ നദികൾ ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. ഇനി ഈ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നർമ്മദയും താപ്തിയുമാണ്. അപ്പോൾ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളും അതിൻ്റെ കൂടെ നർമ്മദയോ താപ്തിയോ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നർമ്മദയോ താപ്തിയോ ആണ് അവിടുന്ന് ആൻസറായിട്ട് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ, ഉപദ്വീപിയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. ഇനി ഈ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഗോദാവരിയാണ് അല്ലേ. ഗോദാവരിയാണ് ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണയാണ്. കൃഷ്ണയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. കാരണം ഗോദാവരിയുടെ നീളം ഏകദേശം 1465 കിലോമീറ്റർ ആകുമ്പോൾ കൃഷ്ണയുടെ ആകെ നീളം എന്ന് പറയുന്നത് 1400 കിലോമീറ്റർ ആണ്. രണ്ടും തമ്മിൽ വളരെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയും രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് കൃഷ്ണയുമാണ്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഉപദ്വീപിയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആൻസറായിട്ട് എടുത്തത് ലൂണിയാണ്. ഇനി ലൂണിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉപദ്വീപിയൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നൊരു നദിയല്ല ലൂണി എന്ന് പറയുന്നത്. പകരം ഇന്ത്യയിലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പഠിച്ച ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് മരുഭൂമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ഈ ലൂണി ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരവല്ലി നിരകളിൽ നിന്നാണ്. ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ് ഈ ഒരു നദി ആരംഭിക്കുന്നത്. മാത്രമല്ല ഈ നദി ഒഴുകി ചേർന്നെത്തുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. അപ്പോൾ ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന് ആരംഭിച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ പതിക്കുന്ന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കടലിൽ ചേരാത്തൊരു നദിയും കൂടെയാണ് ലൂണി. ലൂണി അവസാനിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് പഠിച്ചു. മാത്രമല്ല ലൂണിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉപദ്വീപിയൻ നദികളെക്കുറിച്ചും ഹിമാലയൻ നദികളെക്കുറിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ, നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ പരുത്തി. ഏതൊക്കെയാണ്? റബ്ബർ, നെല്ല്, ഗോതമ്പ്, പരുത്തി. അപ്പോൾ റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ്, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനെ ഏത് എന്ന് ചോദിക്കാം. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനെ ഏതാണ്? കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് പരുത്തിയാണ്. പരുത്തി, പരുത്തിയാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. കാരണം ബാക്കിയുള്ള ഈ മൂന്ന് വിളകളും ഈ പറയുന്ന കറുത്ത മണ്ണിന് അത്ര അനുയോജ്യമല്ലാത്ത കാർഷിക വിളകളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് പറയാം ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് രണ്ടിലും ഏതിലോ ഒന്നിൽ വരുന്നതാണ്, നമുക്കങ്ങനെ ഇതിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. രണ്ട് ടോപ്പിക്കിലും ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ച് നോക്കാം. ആ മണ്ണിനങ്ങളിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ആദ്യം നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആറ് ഭൂപ്രകൃതി വിഭാഗമാണ് ഉള്ളത് അല്ലേ. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനും ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനുമാണ് പർവ്വത മണ്ണ്. വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് പർവ്വത മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഉത്തരപർവ്വത മേഖലയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച് എന്നിവയൊക്കെയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നത്. ഏതൊക്കെയാണ്? ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച് എന്നിവയാണ് ഉത്തരപർവ്വത മേഖലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രധാനപ്പെട്ട മണ്ണിനും ഏതാണ്? പർവ്വത മണ്ണാണ് അല്ലേ. അടുത്ത രണ്ടാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ. എക്കൽ മണ്ണാണ് ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഞാൻ പറഞ്ഞു വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്, ഏറ്റവും കൂടുതൽ കൃഷി ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്.
അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് കുറച്ച് ധാന്യങ്ങളാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? ഉത്തര മഹാസമുദ്രമാണ്. അതുകൊണ്ട് തന്നെ ധാന്യങ്ങളായിട്ടുള്ള ഗോതമ്പ്, ചോളം, നെല്ല് എന്നിവയെല്ലാം ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല പരുത്തിയും കരിമ്പും ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് പരുത്തി ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്യുന്നു? ഈ ഒരു മേഖലയിൽ എക്കൽ മണ്ണില്ലേ, കറുത്ത മണ്ണില്ലല്ലോ എന്നുള്ളത് ഞാനിവിടെ ആൻസറായിട്ട് പരുത്തി പറഞ്ഞിട്ടുമുണ്ട്. ഓർത്തിരിക്കുക, പരുത്തി, കരിമ്പ് എന്നീ വിളകൾ എക്കൽ മണ്ണിലും അതുപോലെ തന്നെ കറുത്ത മണ്ണിലും, ബ്ലാക്ക് സോയിൽ, റിഗർ മണ്ണിലും വിളവ് തരുന്ന കാർഷിക വിളകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്കൽ മണ്ണിലും ഇത് കൃഷി ചെയ്യാം, അതുപോലെ തന്നെ കറുത്ത മണ്ണിലും ഇവ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള ഉപദ്വീപീയൻ പീഠഭൂമി. ഈ ഉപദ്വീപീയൻ പീഠഭൂമിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാടിനം മണ്ണിനങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. പ്രധാനമായിട്ടും കറുത്ത മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, അതുപോലെ തന്നെ ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് സോയിലും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കറുത്ത മണ്ണ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത് ഉപദ്വീപീയൻ പീഠഭൂമിയിൽ ഒരു മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. ഇവിടെയാണ് കൂടുതലായിട്ടും കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ, റിഗർ മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പരുത്തി, ഞാൻ പറഞ്ഞു പരുത്തി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് സോയിൽ വിളവ് തരുന്ന ഒരു വിളയാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തിയും അതുപോലെ തന്നെ കരിമ്പും ഇത് ബ്ലാക്ക് സോയിലും എക്കൽ മണ്ണിലും നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നമുക്ക് പരുത്തിയും അതുപോലെ തന്നെ കരിമ്പും കൃഷി ചെയ്യാവുന്നതാണ്. ഉപദ്വീപീയൻ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന മറ്റൊരു വിളയാണ് പയർവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പയർവർഗ്ഗങ്ങൾ, റാഗി, നിലക്കടല എന്നിവയെല്ലാം ഈ ഒരു ഉപദ്വീപീയൻ പീഠഭൂമിയിലാണ് കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ ഉപദ്വീപീയൻ പീഠഭൂമിയിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്ത് വരുന്നത്? പരുത്തി, കരിമ്പ്, പയർവർഗ്ഗങ്ങൾ, റാഗി, നിലക്കടല. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഉപദ്വീപീയൻ പീഠഭൂമിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇന്ത്യയുടെ അടുത്തൊരു ഭൂപ്രകൃതി വിഭാഗമായ മരുഭൂമിയെക്കുറിച്ചാണ്. അപ്പോൾ മരുഭൂമിയിലുള്ള മണ്ണ് ഏതാണ്? മരുഭൂമിയിൽ മരുഭൂമി മണ്ണാണുള്ളത് അല്ലേ. ഈ മരുഭൂമി മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൈവാംശം വളരെ കുറവായിരിക്കും. ഓക്കെ, ജൈവാംശം വളരെ കുറഞ്ഞത്, പക്ഷേ ലവണാംശം വളരെ കൂടുതലുമായിട്ടുള്ളൊരു മണ്ണാണ് മരുഭൂമി മണ്ണെന്ന് പറയുന്നത്. മാത്രമല്ല നീർവാർച്ച വളരെ കുറഞ്ഞ മണ്ണാണ്. കാരണം ഞാൻ പറഞ്ഞു മഴയില്ല, അതുകൊണ്ട് തന്നെ മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ എന്താണ് കൂടുതലായിട്ടുള്ളത്? ലവണാംശം കൂടുതലായിട്ടുള്ളൊരു മണ്ണാണ് മരുഭൂമി മണ്ണെന്ന് പറയുന്നത്. ഇനി ഈ മരുഭൂമിയിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ജലസേചനം വളരെ കുറഞ്ഞ വിളകളായിരിക്കും അല്ലേ. ജലസേചനം വളരെ കുറവ് മാത്രം ആവശ്യമായിട്ട് വരുന്ന ജോവർ ബജ്ര എന്നീ വിളകളാണ് മരുഭൂമിയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്ത് വരുന്നത്. മരുഭൂമിയിൽ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ജോവറും അതുപോലെ തന്നെ ബജ്രയുമാണ്. ഇനി അടുത്തത് തീരപ്രദേശം. തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ദ്വീപുകളിലും ഒക്കെ ഏകദേശം ഒരേ ഇനം മണ്ണിനങ്ങളും ഏകദേശം ഒരേപോലെയുള്ള കാർഷിക വിളകളുമാണ് കാണപ്പെടുന്നത്. നമ്മുടെ കിഴക്കൻ തീരപ്രദേശത്താണെങ്കിൽ അത്യാവശ്യം ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് കിട്ടുന്നുണ്ട്. അതേസമയത്ത് ഫലഭൂഷ്ടി കുറച്ച് കുറഞ്ഞ മണ്ണാണ് നമ്മുടെ പശ്ചിമ തീരത്ത് കാണപ്പെടുന്നത്. നെല്ല്, നാളികേരം എന്നിവയാണ് ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്ന കാർഷിക വിളകളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളും അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനങ്ങളുമാണ്. ആദ്യം നെല്ല്. നെല്ലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. അപ്പോൾ നെല്ലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അടുത്തത് ഗോതമ്പാണ്. ഗോതമ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. എന്താണ് വേണ്ടത്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത്. നെല്ലെന്ന് പറയുന്ന ഈ കാർഷിക വിള നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലൊക്കെ ധാരാളം കൃഷി ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗോതമ്പ് എന്ന് പറയുന്ന വിള നമ്മുടെ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ കൃഷി ചെയ്ത് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസറായിട്ട് പറയേണ്ടത് ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു ശൈത്യകാല വിളയാണ്. ഗോതമ്പ് എന്താണ്? ഒരു ശൈത്യകാല വിളയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഉത്തരേന്ത്യയിലാണ്, ഉത്തരേന്ത്യയിലെ എക്കൽ മണ്ണിലാണ് കൂടുതലായിട്ടും ഈ ഒരു കാർഷിക വിള നമ്മൾ കൃഷി ചെയ്യുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ നമുക്ക് അത്ര വളരെ ദൈർഘ്യം കൂടിയതും ശക്തമായിട്ടുള്ളതുമായിട്ടുള്ള ശൈത്യകാലം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ഈ പറയുന്ന ഗോതമ്പ് അങ്ങനെ കൃഷി ചെയ്യാത്തത്. ഓക്കെ, അടുത്തൊരു കാർഷിക വിളയാണ് ചോളം എന്ന് പറയുന്നത്. ചോളം, ചോളത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണിനെന്ന് പറയുന്നത് നല്ല നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് ചോളത്തിന് ആവശ്യമായിട്ടുള്ളത്. നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ്. ഇന്ത്യയിൽ ചോളം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, യു പി എന്നീ സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, യു പി എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നത്. അടുത്തത് പരുത്തി. പരുത്തി നമുക്കറിയാം, പരുത്തിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കറുത്ത മണ്ണ്, പിന്നെ എന്ന് പറയുന്നത് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിലും കറുത്ത മണ്ണിലും വിളയിറക്കാൻ കഴിയുന്ന കാർഷിക വിളയാണ് പരുത്തി എന്ന് പറയുന്നത്. ഇനി പരുത്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരുത്തിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാ കാലഘട്ടമാണ്. അപ്പോൾ പരുത്തിക്ക് എന്താണ് ആവശ്യം? മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാ കാലഘട്ടം ആവശ്യമായിട്ടുള്ള ഒരു കാർഷിക വിളയാണ് പരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തിയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെയാണ്, പരുത്തി നമുക്ക് എക്കൽ മണ്ണിലും അതുപോലെ തന്നെ കറുത്ത മണ്ണിലും കൃഷി ചെയ്യാം. എന്നാൽ
മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാ കാലഘട്ടം പരുത്തിക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ചണമാണ്, ചണം അഥവാ ജൂട്ട്. നമുക്കറിയാം ജൂട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങളിലാണ്. അതായത് ഇതിന് ഈ ചണത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണിനം എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്, നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഈ പറയുന്ന ഗംഗ ബ്രഹ്മപുത്ര സമുദ്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും എക്കൽ മണ്ണാണ്, നല്ല നീർവാർച്ചയുള്ള എക്കൽ മണ്ണിലാണ് നമ്മൾ കൂടുതലും ചണം കൃഷി ചെയ്യുന്നത്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ്. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ചണത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. മണ്ണിനും എങ്ങനെയാണ്, നല്ല നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അടുത്തത് തേയില. തേയില നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. കാരണം തേയിലയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിനം എന്ന് പറയുന്നത് നല്ല ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. എങ്ങനെയാണ് വേണ്ടത്? നല്ല ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. ഞാൻ പറഞ്ഞു ഈ പർവ്വത മണ്ണ്, അതായത് കുന്നിലൊക്കെയുള്ള മണ്ണെന്ന് പറയുന്നത് നല്ല ജൈവാംശമുള്ള മണ്ണായിരിക്കും. അതുപോലെ തന്നെ അവിടെയൊക്കെ എന്തായിരിക്കും, ജലം വാർന്നു പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേയില കൃഷിക്ക് എപ്പോഴും ഈ മലനിരകൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ജൈവാംശം കൂടിയ ജലം വാർന്നു പോകുന്ന മണ്ണിനമാണ് തേയിലയ്ക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആസാം, പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും തേയില കൃഷി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? ആസാം, പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ തേയില കൃഷി ചെയ്യുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ മലനിരകളിലാണ് പ്രധാനമായിട്ടും തേയില കൃഷി ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് കാപ്പിയുടെ കാര്യമാണ്. കാപ്പി, അപ്പോൾ നമ്മൾ നേരത്തെ ഗോതമ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ശൈത്യകാല വിളയാണ്. പക്ഷേ കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ വിളയാണ്, ഒരു ഉഷ്ണമേഖല വിളയാണ്. അതായത് ഇന്ത്യയിലെ ഈ ട്രോപ്പിക്കൽ ഭാഗത്ത് മാത്രമാണ് നമുക്ക് കാപ്പി കൃഷി ചെയ്യാൻ പറ്റുന്നത്. കാരണം നല്ല ചൂടും നല്ല മഴയും ആവശ്യമായിട്ടുള്ളൊരു വിളയാണ് കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കാപ്പി കൃഷി ചെയ്യുന്നത് ഏത് മേഖലയിലായിരിക്കണം? നല്ല മഴയും അതുപോലെ തന്നെ നല്ല ചൂടുമുള്ള ഒരു കാലാവസ്ഥയിലാണ് നമുക്ക് കാപ്പി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാപ്പി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക, കേരളം, തമിഴ്നാട് എന്നിവ. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാപ്പി കൃഷി ചെയ്യുന്നത്. ആവശ്യമായിട്ടുള്ള കാലാവസ്ഥ എങ്ങനെയാണ്? നല്ല മഴയും അതുപോലെ തന്നെ നല്ല ചൂടുമുള്ള കാലാവസ്ഥയിലാണ് കാപ്പി വളരുന്നത്. ഓക്കെ, അടുത്തത് സ്പൈസസ് ആണ്, സുഗന്ധവ്യഞ്ജനങ്ങൾ. നമുക്കറിയാം കേരളത്തിലൊക്കെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് കുരുമുളക്, ഏലം എന്നിവ കൃഷി ചെയ്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മണ്ണിനം ഏത് എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് നീർവാർച്ചയുള്ള വനമണ്ണ് അല്ലെങ്കിൽ മണൽ മണ്ണ്. നീർവാർച്ചയുള്ള വനമണ്ണ് അല്ലെങ്കിൽ മണൽ മണ്ണിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്പൈസസ് കൃഷി ചെയ്യുന്നത്. അടുത്തത് കരിമ്പ്. കരിമ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ എക്കൽ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. കറുത്ത മണ്ണിലും എക്കൽ മണ്ണിലും കൃഷി ചെയ്യാവുന്നൊരു കാർഷിക വിളയാണ് കരിമ്പെന്ന് പറയുന്നത്. കരിമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം എക്കൽ മണ്ണായിരിക്കും അല്ലെ ആ ഒരു പ്രദേശത്തിൽ കൂടുതൽ. കാരണം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഉത്തര മഹാസമുദ്രത്തിൽ വരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടത് കരിമ്പെന്ന് പറയുന്നത് കറുത്ത മണ്ണിലും അതുപോലെ തന്നെ എക്കൽ മണ്ണിലും കൃഷി ചെയ്യാവുന്ന ഒരു കാർഷിക വിളയാണ്. അടുത്തതാണ് റബ്ബർ. റബ്ബറിന് ആവശ്യമായിട്ടുള്ള മണ്ണിനം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പഠിക്കാത്തൊരു മണ്ണിനമാണ്. അതാണ് ലാറ്ററേറ്റ് മണ്ണെന്ന് പറയുന്നത്, ലാറ്ററേറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. ഈ ചെങ്കൽ മണ്ണെന്ന് പറയുന്നത് അത്ര കണ്ട് ഫലഭൂഷ്ടമല്ലാത്തൊരു മണ്ണാണ്. പക്ഷേ റബ്ബറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് ലാറ്ററേറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ കേരളം, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ ഇവിടെയൊക്കെയാണ് റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായിട്ടും ഇന്ത്യയിലെ കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.